ൂറിലെ ജിരിവാമിൽ സിആർ പി എഫും കുക്കി സായുധ സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പതിനൊന്ന് കുക്കി അംഗങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് വരുന്നത് തൗഫിഖ് അസ്ലം ചേരുന്നുണ്ട് തൗഫീഖ് എന്താണ് സംഭവിച്ചത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മണിപ്പൂരിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് പതിനൊന്ന് പേരെ സിആർപിഎഫ് ജവാൻമാരിൽ സിആർപിഎഫ് വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുക്കി സായുധ സംഘങ്ങളെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ജിരിബാമിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ജിരിബാമിലെ സിആർപിഎഫ് ക്യാമ്പിന് നേരെ ഈ കുക്കി സായുധ സംഘങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു അവർ ഈ ക്യാമ്പിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മണിപ്പൂരിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരം ആ തിരിച്ച് സിആർപിഎഫ് ജവാന്മാരും വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോയി എന്നാണ് നിലവിൽ നമുക്ക് പ്രാഥമികമായിട്ട് മണിപ്പൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏറ്റുമുട്ടലിലാണ് പതിമൂന്ന് കുക്കി സായുധ സംഘങ്ങൾ ഇപ്പോൾ പോലീസ് തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോൾ പ്രദേശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മണിപ്പൂരിൽ നിന്നും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളോ കൊലപാതകങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ എന്ന് പറയുന്നത് കുക്കി ആ ഭൂരിപക്ഷ മേഖലയാണ് തന്നെ അവിടെ കുക്കി അംഗങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ സേനയുടെ വിന്യാസവും പ്രദേശത്തുണ്ട് അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തിനാണ് ഈ കുക്കി സായുധ സംഘങ്ങൾ ഈ സിആർപിഎഫ് ക്യാമ്പിനു നേരെ വെടിയുതിർത്തത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല ഒരുപക്ഷെ ക്യാമ്പിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെ കൈവശപ്പെടുത്താനായിരിക്കുമെന്നാണ് മണിപ്പൂരിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരം എന്തായാലും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ ഇനിയും ഈ സായുധ സംഘങ്ങൾ പ്രത്യേകിച്ച് ഈ കുക്കി വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് അതുകൊണ്ട് അവിടെ കൂടുതൽ ആളുകൾ സായുധ സംഘങ്ങൾ പ്രദേശത്ത് കൂടുതൽ തമ്പടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു പരിശോധന ഇപ്പോൾ സിആർ പി എഫിന്റെ നേതൃത്വത്തിൽ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സിആർ പി എഫ് ജവാൻമാരെ പ്രദേശത്ത് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഏറ്റുമുട്ടലിൽ ഒരു സിആർ പി എഫ് ജവാന് പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ ഹെലികോപ്റ്റർ മാർഗം ആശുപത്രിയിലേക്ക് മാറ്റിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ കുക്കി വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വലിയ ഉയരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് സേനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഇത്തരമൊരു നടപടി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി മണിപ്പൂരിൽ തുടർച്ചയായിട്ട് കുക്കി മെയ്ത്തി സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട് ആ സമയത്തൊന്നും സേനയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരം ഒരു വലിയൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അങ്ങനെയാണ് ഈ ക്യാമ്പിന് നേരെ സിആർപിഎഫിന്റെ ക്യാമ്പിന് നേരെ ആ കുക്കി ആ സംഘങ്ങളുടെ സായുധ സംഘങ്ങളുടെ വെടിവെപ്പ് ഉണ്ടായിരുന്നു ഈ വെടിവെപ്പിനെ തടയാനായിട്ട് സിആർപിഎഫ് ആ ജവാന്മാർ ആദ്യം ശ്രമം നടത്തിയെങ്കിലും ബിഷ്ണുപൂരിലും ഒക്കെ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി ുമായി ബന്ധപ്പെട്ട് നീതി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം എൽ എമാരെ കണ്ടു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷെ കുക്കി അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം കൂടിയാവുമ്പോൾ പ്രതിഷേധം കൂടുതൽ കനക്കും കൂടുതൽ അക്രമ സംഭവങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത് തീർച്ചയായിട്ടും കൂടുതൽ പ്രതിഷേധങ്ങൾ മണിപ്പൂരിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ ആ മുന്നിൽ കാണുന്നുണ്ട് കാരണം കുക്കികൾക്ക് സ്വാധീനമുള്ള ആ മേഖലയിലാണ് ഇത്ര വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നു കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ വൈദ്യുതി വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്തായാലും സിആർപിഎഫിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു ശക്തമായിട്ട് ഇടപെടൽ എന്നാണ് ഇതിനെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ കാരണം വലിയ രീതിയിലുള്ള സായുധ സംഘങ്ങളുടെ ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ അവർ ഈ നഗരത്തിലേക്ക് ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന സംഭവങ്ങളെല്ലാം മണിപ്പൂരിൽ നിരന്തരമായിട്ടുണ്ടാവുന്നുണ്ട് അവരുടെ കൈവശം ആധുനിക രീതിയിലുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ അവരുടെ കൈവശമുണ്ട് അതുകൊണ്ട് ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പലതവണ സേനയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ സേനയ്ക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സേനയ്ക്ക് അവിടെ നടത്താൻ സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് ഇപ്പോൾ ഈ സേനയുടെ ക്യാമ്പിന് നേരെ സിആർപിഎഫിന്റെ ക്യാമ്പിന് എഫിന്റെ ക്യാമ്പിനു നേരെ ജിരിബാമിൽ ഇത്തരമൊരു ഉണ്ടാവുകയും തുടർന്ന് അവർ അതിനെ പ്രതിരോധിക്കാനായിട്ട് ആദ്യം ഈ സേനാംഗങ്ങളെ ഈ സുരക്ഷാ സേന വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ നടത്തിയിരുന്നു എന്നാൽ ഇവരെ വരെ ഇവരുടെ ആ പിടികൂടാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് വലിയവരേറ്റുമുട്ടലിലേക്ക് പോയി എന്നാണ് നിലവിൽ പ്രാഥമികമായിട്ട് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് കുക്കി സംഘങ്ങളുടെ ഭാഗത്തുനിന്നുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുക ഇത് മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ സുരക്ഷാ സേനയെയും പോലീസിനെയും ജിരിബാബുവിന് അതോടൊപ്പം തന്നെ ഇൻഫാൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും വിന്യസിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്